ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫിലിപ്സിൻ്റെ റീചാർജബിൾ ടോർച്ചായ ബ്ലേസ് എന്ന മോഡലാണ്. നിങ്ങൾക്ക് ഈ ടോർച്ച് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ വില 1800 രൂപയാണ്. ആമസോണിൽ ഇത് ഇച്ചിരി കൂടിയ വില തന്നെ. ഈ ടോർച്ചിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് വെയ്റ്റ് ടോർച്ചിൻ്റെ കൂടെ ഒരു പവർ കേബിളും പിന്നെ ഒരു ക്യാരി സ്ട്രാപ്പും മാത്രമാണ് കിട്ടുന്നത്. ഇതൊരു മൾട്ടി ഫംഗ്ഷണൽ ടോർച്ച് ആയിട്ടാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ടോർച്ച് കൂടാതെ ഒരു ചെറിയ എമർജൻസിയും പിന്നെ SOS ഡിസ്ട്രസ് സിഗ്നലും ഉണ്ട്. SOS എന്ന് വെച്ചാൽ സേവ് അവർ ഷിപ്പ് എന്നാണ് അർത്ഥം. അതായത് ലൈറ്റ് കത്തുന്നത് ഇതുപോലെയാണ്, 3 ഡിറ്റ്സ് 3 ഡാറ്റ്സ് വീണ്ടും 3 ഡിറ്റ്സ്. SOS മെയിനായിട്ട് കടലിലോ വെള്ളത്തിലൊക്കെ പോകുന്നവരാണ് കൂടുതലായിട്ട് ഈ സിഗ്നലിങ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിൻ LED ബൾബ് 15 വാട്ടാണ്. സൈഡിലെ എമർജൻസി ലൈറ്റ് 2 വാട്ടും. ലൈറ്റിൽ ടോട്ടലായി 20 LED രണ്ട് സൈഡിലായി കാണാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് ഡിഫ്യൂസറും ഉണ്ട്. കമ്പനി പറയുന്നത് ഇതിനുള്ളിൽ 3.7 വോൾട്ടിൻ്റെ 2200 mAh ബാറ്ററിയാണ് വരുന്നതെന്ന്. പക്ഷേ ഞാനിതൊന്ന് തുറന്നു നോക്കിയപ്പോൾ 2700 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ഈ ബാറ്ററി പോവുകയാണെങ്കിൽ ഈ പിന്നൂരി ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചീപ്പ് പ്ലാസ്റ്റിക്സ് ആണ്. വലിയ നിലവാരമുള്ള പ്ലാസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട് ഗ്ലാസും കുറഞ്ഞ പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഇതിൻ്റെ ഈ അലൂമിനിയം കേസ് നല്ലതാണ്. ഇതൊരു വാട്ടർ പ്രൂഫ് ടോർച്ച് അല്ല, അതുകൊണ്ട് ചൂണ്ടയിടാൻ പോകുന്നവർക്ക് ഈ ടോർച്ച് അനുയോജ്യമല്ല. ഇതിൽ DC അഡാപ്റ്ററോ USB ചാർജറോ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. പകരം ഡയറക്റ്റ് സപ്ലൈ മാത്രമാണ് കൊടുക്കാൻ പറ്റും. ചാർജിംഗ് ടൈമിൽ ഒരു LED ഇൻഡിക്കേറ്റർ ഓൺ ആകും. ബാറ്ററി ഫുള്ളായാൽ ചാർജിംഗ് ഓട്ടോ കട്ട് ഓഫ് ആകുകയും ചെയ്യും. ബാറ്ററി ബാക്കപ്പ് പറയുന്നത് വെറും 4 മണിക്കൂർ മാത്രമാണ്. ഫുൾ ചാർജ് ആകാൻ വേണ്ടുന്ന സമയം 5 മണിക്കൂർ, അതായത് ക്വിക്ക് റീചാർജ് ഇല്ല എന്ന് അർത്ഥം. USB ചാർജിംഗ് ഇല്ലാത്തത് കൊണ്ട് ട്രിപ്പിനോ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർ ചാർജ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഈ സിംഗിൾ സ്വിച്ചാണ്. അതായത് ഇതിൽ 4 മോഡാണ് ഉള്ളത്. 1 ടോർച്ച് വിത്ത് ഫുൾ പവർ, ടോർച്ച് വിത്ത് ഹാഫ് പവർ 2, 3 ഈ ഫ്രണ്ടിലെ എമർജൻസി, 4 SOS ലൈറ്റ്. ഈ 4 ഫീച്ചേഴ്സ് എല്ലാം കൊള്ളാം. പക്ഷേ ഇതിനെല്ലാം കൂടി ഒരൊറ്റ സ്വിച്ച് മാത്രമാണ് ഉള്ളത്. അതായത് ഈ ടോർച്ച് ഒന്ന് ഓൺ ആക്കി ഓഫ് ആക്കണമെങ്കിൽ 4 തവണ ഈ സ്വിച്ച് അമർത്തണം. അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട് എമർജൻസി ലൈറ്റിനും SOSനും വേറെ സ്വിച്ച് വെക്കാമായിരുന്നു. ഈ ടോർച്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. രണ്ടാമതായിട്ട് ഇത് ഒരു പവർഫുൾ ലൈറ്റാണ്. മൂന്നാമത് ഇതിൻ്റെ ബാറ്ററി LED നമുക്ക് പോയാൽ മാറിയിടാം. നാലാമത് ഈ മൾട്ടി ഫംഗ്ഷൻസ്. അഞ്ചാമത് ഇതിൽ ഓൺബോർഡായിട്ടുള്ള SMPS. ആറാമത് ഇതിലുള്ള ആ ചാർജിങ് ഇൻഡിക്കേറ്റർ. എനിക്ക് ഈ ടോർച്ച് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായി പറയാനുള്ളത് ഇതിൻ്റെ ഓവർ പ്രൈസിങ്. ഈ 1800 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് പോരാ ഈ ടോർച്ച്. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഈ ഒറ്റ സ്വിച്ച്, അതായത് എല്ലാ ഫംഗ്ഷൻസിനും വേണ്ടിയിട്ട് ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ, അതൊരു ഭയങ്കര ഡ്രോബാക്കാണ്. മൂന്നാമതായിട്ട് ഇതിൻ്റെ ബാക്കപ്പ് ടൈം. ഇതിൻ്റെ ബാക്കപ്പ് ടൈം വരുന്നത് വെറും 4 മണിക്കൂറാണ്, അത് വളരെ കുറവാണ്. നാലാമതായിട്ട് വരുന്നത് ഇതിൻ്റെ ക്വിക്ക് ചാർജിങ് ഇല്ല. ഇത് ഈ 4 മണിക്കൂർ ബാക്കപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ 5 മണിക്കൂർ ഇതിനെ ചാർജിങ് വെക്കണം. ഈ 5 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ കൂടുതലായ ഒരു ടൈമാണ്. ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഇത് വാട്ടർ പ്രൂഫും കൂടെ അല്ല. പിന്നെ ഇതിൽ USB ചാർജിങ് ഓപ്ഷൻസ് ഇല്ല. അത് കാരണം നമുക്ക് പവർ ബാങ്ക് എന്നൊക്കെ പറയുന്ന അതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.